നാഴികയ്ക്ക് 40 വട്ടം നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ഇവിടുത്തെ സാംസ്കാരിക മന്ത്രിമാരും അതോടൊപ്പമുള്ളവരും സിനിമാ മേഖലയിലടക്കമുണ്ടായ മൂല്യച്യുതിയെക്കുറിച്ച് അഹോരാത്രം ചർച്ചകളും മറ്റും കൊട്ടിഘോഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വന്തം കൈവെള്ളയിലിരിക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന സംവിധായകനെ കൃത്യമായി സർക്കാരിൻ്റെ പ്രത്യേക ലാവണത്തിൽ പ്രതിഷ്ഠിച്ചവർ ഇദ്ദേഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് വന്നു ചേർന്ന ഇഷ്യുവിനെ പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യവും കാണിക്കുന്നില്ല. ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. സജി ചെറിയാൻ ഓരോ സമയത്തും രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിമർശകർ പറയുന്നത്. ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് അവകാശപ്പെടുന്ന മന്ത്രി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പുഴായിട്ടും സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ജനങ്ങൾക്ക് യാതൊരുവിധ വിശ്വാസവും ഈ പ്രസ്താവനയിലില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ശനിയാഴ്ച രാവിലെ നടത്തിയ വാർത്താസമ്മേളനത്തിലും സജി ചെറിയാൻ സ്വീകരിച്ചത്. ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പറഞ്ഞ മന്ത്രി പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നും പറഞ്ഞു. സർക്കാർ ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറയുന്നുണ്ട്. കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണമത്രേ. നിയമപരമായി കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താൻ ആകുമെന്നും മന്ത്രി ആവർത്തിച്ച് പ്രതികരിക്കുന്നു. മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചിട്ടില്ലേ എന്നും ചോദിച്ചു. പരാതി നൽകിയാൽ അത് ഏത് ഉന്നതനാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ വീണ്ടും പറയുന്നുണ്ട്. പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണ്. ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി പറഞ്ഞു. ആരോപണവും രഞ്ജിത്തിൻ്റെ മറുപടിയിലുമാണ് സർക്കാരിൻ്റെ ഇപ്പോൾ മുന്നിലുള്ളത്. ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. ആരോപണത്തിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ലെന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കുമോ എന്നുള്ള കടുംപിടുത്തത്തിലാണ് മന്ത്രി. രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. ഈ സമയം നടിയുടെ ആരോപണത്തിന് കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് നൽകിയ വിശദീകരണം നടി തന്നെ തള്ളിയിരുന്നു. സിനിമയുടെ ഓഡിഷനു വേണ്ടിയാണ് ശ്രീലേഖ മിത്രയെ വിളിച്ചതെന്നും കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്നുമായിരുന്നു രഞ്ജിത്തിൻ്റെ വാദം. എന്നാൽ ഇത് നടി നിഷേധിച്ചു. താൻ കേരളത്തിൽ വന്നത് സിനിമാ ഓഡിഷന് വേണ്ടിയായിരുന്നില്ലെന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെയാണ് ക്ഷണിച്ചതെന്നും ശ്രീലേഖ ആവർത്തിച്ചു പറയുന്നു. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ പരാതി നൽകാനും നടപടികൾക്കുമായി കേരളത്തിലേക്ക് വരാനാകില്ല. ഞാൻ ജോലി ചെയ്യുന്നത് ബംഗാളിലാണ്. ആരെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായാൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ഈ നടി വ്യക്തമാക്കി. സംഭവിച്ചത് തെറ്റായ എന്തെങ്കിലും രഞ്ജിത്ത് പറയണമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ട ഭാവം കേരള സർക്കാരിനില്ല, കേരള ആഭ്യന്തര വകുപ്പിന് തീരെയില്ല. ഇവരാണ് കേരളം നമ്പർ വൺ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ വലിയ കോളിളക്കങ്ങളുടെ നാളുകളാകും എന്ന് തന്നെയാണ് സിനിമാ മേഖലയും സിനിമാ മേഖലയുമായി അടുത്തു നിൽക്കുന്നവരും നൽകുന്ന സൂചന.